സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാൾ. കാനോനിക സുവിശേഷങ്ങളിൽ കാണപ്പെടാത്ത ഒരു വിവരണമാണ് പരിശുദ്ധ കന്യകയുടെ ജനനത്തെ സംബന്ധിക്കുന്നവ. രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട യാക്കോബിന്റെ പ്രാക് സുവിശേഷം, പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്നൊരു അപ്രമാണിക ഗ്രന്ഥം, ഈ ഒരു കുറവ് കുറേയധികം നികത്തുന്നുണ്ട്. പക്ഷേ ആ ഗ്രന്ഥം പ്രാമാണികമോ അതിലെ വിശദാംശങ്ങൾ പരിപൂർണമായി അവലംബിക്കത്തക്കതോ അല്ല. പക്ഷേ മരിയ വിജ്ഞാനീയത്തിലെ സാരമായ ഉൾക്കാഴ്ചകൾ പകരാൻ ഈ ഗ്രന്ഥത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊരു പ്രാരംഭ സുവിശേഷം പോലെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കൂടുതലും ശൈശവകാല വിവരണങ്ങൾ, ഇൻഫൻസി നറേറ്റീവ്സ്. പ്രാക് സുവിശേഷം, പ്രോട്ടോ ഇവാഞ്ചലിയം, മനുഷ്യന്റെ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ ദൈവം നൽകുന്ന സുവിശേഷത്തിന്റെ ചില മുന്നൊരുക്കങ്ങളെ നാം അങ്ങനെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി 3:15, അതുപോലെ തന്നെ ഏഷ്യയുടെ പ്രവചന ഭാഗങ്ങളെല്ലാം. ആസന്നമായ മനുഷ്യാവതാരത്തിന്റെ ആഗമനവും ആവശ്യകതയും അത് വെളിവാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയ ആദാമായ ക്രിസ്തുവിനെയും ഹവ്വായായ സഭയെയും, അതായത് മറിയത്തിൽ പ്രതിഫലിച്ച സഭയെ നമ്മൾ കാണുകയായിരുന്നില്ലേ? കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവവും നമ്മളും തമ്മിലുള്ള സഹകാരിത്വം പഠിപ്പിച്ചപ്പോൾ സിനർജിസം, ഗ്രേസ് ആൻഡ് സിനർജിസം, അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാളിൻ്റെ സാങ്കത്യം പോലും, കൃപയും കൃപയോടുള്ള സഹകരണവും. പ്രാക് സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥ സുവിശേഷമായ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന ജീവിത പരിവർത്തനങ്ങളും ഒരുക്കങ്ങളുമൊക്കെയായി അത് വായിച്ചെടുക്കാം. അതിനാൽ വെറും പാഴ് വിവരണങ്ങളെന്നോ അബദ്ധ വിവരണങ്ങളോ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ, അവയിലെ ആശയങ്ങളും പ്രമേയങ്ങളും ശരിയായി മനസ്സിലാക്കിയാൽ, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം മാനവരാശിയെ എങ്ങനെ ഒരുക്കുകയും ഉരുക്കി വാർക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ കന്യകയുടെ ജനനവും ബാല്യകാല വിവരണങ്ങളുമെല്ലാം പ്രകടമാക്കുന്നത് ഈ പ്രവചനാത്മകത തന്നെയാണ്, പ്രൊഫറ്റിക് നേച്ചർ. സൃഷ്ടിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ആ ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം, അതിലൂന്നിയ മുന്നോട്ടുള്ള പ്രവാഹം, അതാണ് പ്രവചനാത്മകത, പ്രൊഫറ്റിക് കോൾ. നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുണ്ടല്ലോ ഇത്. കഴിഞ്ഞ ദിവസം കേവലം മാനുഷികമായ സമൃദ്ധികളും അത് വളരാനിടയാക്കുന്ന അനീതികളെയും നമ്മൾ ധ്യാനിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ദുഷ്ടന്റെയും നീതികെട്ടവന്റെയും വരും കാലങ്ങൾ, പോസ്റ്ററിറ്റി, റദ്ദാക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ സമൃദ്ധികൾ. അവർക്ക് വരും കാലങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കാൻ ഒന്നും തന്നെയില്ല. പരിശുദ്ധ കന്യകയുടെ ജനനം ഓരോ മനുഷ്യൻ്റെയും ജനനം പോലെ ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള, മനുഷ്യപരമ്പരയോടുള്ള, തുടർച്ചകളോടുള്ള ആഭിമുഖ്യം, പോസ്റ്ററിറ്റി, മനുഷ്യനോട് ദൈവം പ്രകടിപ്പിക്കുന്ന പ്രത്യാശയുടെ ആഭിമുഖ്യവും തന്നെയാണ്. ദൈവം മനുഷ്യൻ പ്രത്യാശ വയ്ക്കുന്നു എന്ന വെളിച്ചത്തിലാണ് ഓരോ മനുഷ്യജനനവും ജന്മവും ജീവിതവും നമ്മൾ വിലയിരുത്തേണ്ടത്. ദൈവവുമായുള്ള സഹകാരിത്വത്തിൻ്റെയും സഹയാത്രികതയുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ ഈ പരസ്പര പ്രത്യാശ സഫലമാകുകയുള്ളൂ. ഈ സുവിശേഷത്തിൻ്റെ മുന്നോടിയായിട്ട് ഏഷ്യ പറയുന്നത് പോലെ ഇന്ന് തപിച്ച ഹൃദയവും വരണ്ട നിലങ്ങളുമെല്ലാം ദൈവനിറവണയും. ഏഷ്യ 35:4 മനുഷ്യൻ്റെ വീഴ്ചകളുടെയും അപര്യാപ്തതകളുടെയും ഇരുളുകളിൽ ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കൃപാവർഷങ്ങളുടെ സൂചികയാണിത്. യാക്കോബിന്റെ പ്രാക് സുവിശേഷം പറയുന്നത് പോലെ ജൈവചൈതന്യം അറ്റുപോയി വയോശരീരങ്ങളായി മാറിയ ഹന്നായും യുവാക്കിമും ഒരു കുഞ്ഞിനായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കന്യകയുടെ മാതാപിതാക്കൾ. യുവാക്കിം മരുഭൂമിയിൽ പോയി തപം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹന്ന വീട്ടകത്തിരുന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നു. ഒടുക്കം ഒരു ദൈവദൂതൻ മറിയത്തിൻ്റെ ജന്മത്തെ സംബന്ധിച്ച ഒരു വാർത്ത അവരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം തിരഞ്ഞെത്തി കണ്ടുമുട്ടുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ആ സംഭവം ഗ്രീക്ക് സഭയിലെ ഐക്കണുകൾ വരച്ചു വച്ചിരിക്കുന്നത് വളരെ അർത്ഥഗർഭമായിട്ടാണ്. അവരുടെ ശാരീരിക ബന്ധത്തെയാണ് അവിടെ വിവക്ഷിക്കുന്നതെങ്കിലും അവരുടെ കണ്ണുകളിൽ നിന്നുയരുന്ന, അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ദിവ്യശോഭ ഇടകലരുന്നതായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മറിയം അവരുടെ കുഞ്ഞു മാത്രമല്ല, അതിനും എത്രയോ മുൻപ് അവൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണെന്ന് നാം ഇവിടെ ഓർത്തെടുക്കണം. സഭ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തെ വായിച്ചെടുക്കുന്നത് അവളുടെ അമലോത്ഭവവുമായിട്ടാണ് എന്നും ഓർക്കണം. ഒരു വ്യക്തിയുടെ ശാരീരിക ജനനത്തിൽ അയാൾ നിയമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കുടുംബ വ്യവസ്ഥകളുടെയും വ്യക്തിബന്ധങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളുടെയും എല്ലാം അധികാര പരിധിയിൽ വന്നു ചേരുന്നു. അതിനാൽ തന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ കുഞ്ഞ് ഒരു ലൗകിക വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ച ഒയ്ക്കണോമിയ, എന്നാൽ അവൻ വിശാലമായ ദൈവഭവനത്തിലെ അംഗമാണ്, ഡിവൈൻ ഒയ്ക്കണോമിയ ആണെന്ന് കൂടി നമ്മൾ മറന്നുപോകരുത്. അവൻ്റെ യഥാർത്ഥ ആരംഭം
ദൈവത്തിലാണ്, അബ്സല്യൂട്ട് ഒറിജിനേഷൻ. സങ്കീർത്തനം 139 ജെറമ്യ 1:5 പറയുന്നത് പോലെ ദൈവവും അയാളും മാത്രം സംവദിച്ച ഒരു ഉത്ഭവ മുഹൂർത്തമുണ്ട്, എ മൊമെൻ്റ് ഓഫ് കൺസെപ്ഷൻ, ഞാനും എൻ്റെ ദൈവവും മാത്രം. നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച ആ ആദിമ ഏകാന്തത പോലെയാണിത്, ഒറിജിനൽ സോളിറ്റ്യൂഡ്. ഞാൻ ലോകത്തിൻ്റെ കെട്ടുപാടുകൾ കൂടാതെ, സമ്മർദ്ദം കൂടാതെ, തെളിമയോടെ, സത്യപൂർണമായ ദൈവസ്വരം കേട്ട ആ നിമിഷം എന്നെ സംബന്ധിച്ച് ദൈവഹിതവും ദൈവിക സത്യവും അന്ന് അവൻ എന്നിൽ കോറിയിട്ടു, എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ വചനമായിട്ട്. പലപ്പോഴും ജീവിത വഴിയിൽ ഈ വചനത്തെ നമ്മൾ നിരാകരിച്ച് കളയുന്നു എന്നത് തന്നെയാണല്ലോ ഇന്ന് ആത്മീയമായ അന്ധതയും മൂകതയുമൊക്കെയായി വചനഭാഗങ്ങൾ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം ചെവി തുറക്കുന്നതിനെക്കുറിച്ചും ധ്യാനിക്കുന്നത്. ദൈവം നമ്മെ വിളിക്കുന്നു, നമ്മോട് സംവദിക്കുന്നു, നാം അത് തെളിവോടെ കേൾക്കണം, ഇടനിലക്കാരില്ലാതെ, അൺമീഡിയേറ്റഡ് ഓഡിയൻസ്. പരിശുദ്ധ മറിയത്തെ ധ്യാനിക്കുമ്പോഴെല്ലാം നാം സഭയെ കൂടി മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദൈവം വിളിച്ചു ചേർത്ത എക് കാലയോ സഭയാണ് എക്ലേസിയ. മാത്രമല്ല, ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഒരു ബദരമൂകന്റെ ചെവി തുറക്കുന്ന സന്ദർഭത്തിലും ഉച്ചരിക്കുന്ന ആജ്ഞാവചനമുണ്ടല്ലോ, എഫാത്ത. അത് ഉരുവിട്ടുകൊണ്ട് തന്നെയാണ് ജ്ഞാനസ്നാന വേളയിൽ തിരുസഭ നമ്മുടെ ചെവിയും അധരങ്ങളും തുറന്നത്, ദൈവവചനം കേൾക്കാനും ദൈവവചനം പ്രഘോഷിക്കാനും. മറിയത്തിൻ്റെ അമലോത്ഭവത്തിലെ കൃപാപൂർണത തന്നെയാണ് ജ്ഞാനസ്നാന വേളയിലും നമുക്ക് നൽകപ്പെട്ടത്. ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ മറിയവുമായി താരതമ്യം ചെയ്യേണ്ടതും താതാത്മ്യപ്പെടുത്തേണ്ടതും. ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ, ജന്മപാപത്തിൻ്റെ വിപരീതമാണ് കൃപ. ദി ഓപ്പോസിറ്റ് ഓഫ് ഒറിജിനൽ സിൻ ഇസ് ഗ്രേസ്. ദൈവം നമ്മിൽ സമൃദ്ധിയാർന്നു ചൊരിയുന്ന ആ കൃപ, അതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ ശ്രീഹ കൊറിന്ത്യരോട് സംസാരിച്ചു തുടങ്ങിയത് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ. നമുക്ക് ഒരു കൃപാദാനത്തിൻ്റെയും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയെങ്കിൽ മറിയം നമുക്കൊരു മാതൃകയായി നിലകൊള്ളുകയാണ്. കൃപ നിറഞ്ഞവരാണ് നമ്മളെങ്കിൽ, നമ്മൾ ദൈവവചനത്തോടും ദൈവഹിതത്തോടും ജീവാത്മകമായി സഹകരിക്കുന്നവരാണോ പ്രതികരിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയാൻ. എന്നാൽ നമ്മൾ ഏതാണ്ട് എല്ലാവരും തന്നെ പ്രത്യാശയെ കൈവിട്ട് ഔദ്ധത്യം കൊണ്ട് നിറഞ്ഞ് അഹങ്കാരവും സ്വാർത്ഥപൂർണവുമായ സ്വയം പര്യാപ്തത അവലംബിച്ച് വെറും കാറ്റ് നിറഞ്ഞു നിൽക്കുന്നവരെ പോലെ നിൽക്കുകയാണ്. നില ശ്രീഹ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ അത്. ദൈവത്തിൻ്റെ സ്വരവും സഹജൻ്റെ ദൈന്യതയാർന്ന സ്വരവും കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. ശ്രീഹ ചോദിച്ചതുപോലെ ഇന്നലെ, ഞങ്ങളെ കൂടാതെയാണോ നിങ്ങൾ മികവ് നേടാൻ പോകുന്നത്? ദൈവവും സഹജനും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണിത്, ഈസ് ഇറ്റ് വിത്തൗട്ട് അസ്? മറിയം കേട്ടതും ഈ ചോദ്യം തന്നെയാണ്, പ്രതികരിച്ചതും ജീവിതം കൊണ്ട് ദൃഢീകരിച്ചതും ഈ ഉത്തരം തന്നെയാണ്. നമ്മളും അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ചോദ്യം, പക്ഷേ നമ്മൾ അതിനെ അവഗണിച്ച് കളയുകയാണ് എന്ന് മാത്രം. സഭയുടെ ആഴമേറിയ ആ കൂട്ടായ്മ കൊയിനോണിയ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാന ഘടകവും ഇതുതന്നെയാണ്, ദൈവവും ഞാനും സഹജനും. ഒരു വ്യക്തിയെ ദൈവം തൻ്റെ കർമ്മവീഥികളിൽ എങ്ങനെ സഹകാരിയായി ചേർത്ത് പിടിക്കുന്നു, അതിനായി എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നും അധ്വാനിക്കുന്നുവെന്നും ഉള്ളതിൻ്റെ സുന്ദരമായ പരമമായൊരു വെളിപാടാണ് മറിയം. മറിയം അതേ അനുപമമായ സ്നേഹപാരമ്യത്തോടെ ദൈവസ്നേഹത്തോട് പ്രതികരിച്ചു, ദൈവകൃപയോട് സഹകരിച്ചു. യാക്കോബ് ശ്രീഹ കഴിഞ്ഞ ആഴ്ച നമ്മെ പഠിപ്പിച്ചതാണ്, വചനമാകുന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ട് സ്വയം തിരുത്താതെ മിനുക്കാതെ കടന്നുപോകുന്ന നമ്മുടെ ആത്മവഞ്ചനയെക്കുറിച്ച്. സ്വയം കേന്ദ്രീകൃതമായ ജീവിതശൈലി, ഈഗോസെൻട്രിസം, അതാണ് ഇപ്രകാരം ആത്മവഞ്ചനാത്മകമാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പൗലോസ് ശ്രീഹായ് നമ്മെ പഠിപ്പിച്ചു തരികയായിരുന്നു. അങ്ങനെ ദൈവം തരുന്ന തിരുത്തുകളെ സ്വീകരിക്കാനോ ദൈവസ്വരം കേൾക്കാനോ നമുക്ക് താല്പര്യമില്ല. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം ഒരു വചന ദർപ്പണം പോലെ നിലകൊള്ളുന്നത് അവിടെയാണ്. നാം അവളെ സമീപിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കണ്ടുമുട്ടേണ്ടത്, മനുഷ്യമക്കളെന്ന രീതിയിൽ. അവളൊരു കണ്ണാടിയാണ്, വചനത്തിൻ്റെ കണ്ണാടി. നമ്മെ അകവും പുറവും പരിശോധിക്കാനും തൊട്ടറിയാനും ഈ കണ്ണാടി സഹായിക്കണം, വേണ്ട തിരുത്തലുകൾ വരുത്താനും. യാക്കോബിൻ്റെ പ്രാഗസുവിശേഷം എന്നൊരു അപ്രമാണിക ഗ്രന്ഥമാണ് നാം തുടക്കത്തിൽ കണ്ടതെങ്കിൽ, ഇന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണല്ലോ നാം വായിക്കുന്നത്. യാക്കോബ് 2, ഒരു അനന്തര സുവിശേഷം, മെറ്റ എവാഞ്ചേലിയം എന്നതിനെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ട ദൈവവചനം പാലിക്കുക, വിശ്വാസത്തെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ഫലമണിയിക്കുക, ഇതാണ് ഈ ലേഖനം പഠിപ്പിക്കുന്ന പാഠം. സുവിശേഷത്തിൻ്റെ വേദാന്തവും അത് തന്നെയാണ്. വചനത്തെ മാംസം ധരിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ലേഖനം തന്നെയാണിത്. നമ്മളാകെയും സുവിശേഷ പകർച്ചകളാകുന്നുവെന്നും പഠിപ്പിച്ച ലേഖനം മെറ്റാവാഞ്ചേലിയം. ശ്രീഹ പറയുന്നു, നമ്മൾ പക്ഷഭേദം കാണിക്കുന്നവരാകരുത് എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോ ശ്രീഹായും വിഭാഗീയതയുടെയും പക്ഷഭേദങ്ങളുടെയും ജീവിതശൈലിക്ക് നേരെ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് യാക്കോബ് ശ്രീഹ കുറേ കൂടി പച്ചയായ ഒരു അനുഭവ തലത്തിൽ നിന്നാണ് ഇത് വെളിവാക്കുന്നത്. പൗലോ ശ്രീഹ അഭിമുഖീകരിച്ചതുപോലെ ആശയപരമായ ഭിന്നതകൾ മാത്രമല്ല,
ആശയപരമായ ഭിന്നതകളിൽ നിന്ന് ക്രമേണ ഉടലെടുക്കുന്ന സാർവത്രികമായ ഭിന്നതകളാണ്. സ്വന്തം മേന്മകളിൽ അതിയായി ഉറച്ചു പോകുന്നതുകൊണ്ട് മറ്റുള്ളവനെ മാനിക്കാൻ പറ്റാതെ പോകുന്ന ഭിന്നതയുടെ വിഭാഗീയതയുടെ ദുഷ്ടാരൂപി, ദരിദ്രനെ മനസ്സിലാക്കാതെ പോകുന്ന ഹൃദയശോഷണം, പ്രോസോപോലെംസിയ, അങ്ങനെ ഒരു ഗ്രീക്ക് വാക്കാണ് ഈ പക്ഷഭേദത്തെ കുറിക്കുന്നത്. വചനതർപ്പണത്തിൽ മുഖം നോക്കി അറിയണം എന്ന് പഠിപ്പിച്ചതിൻ്റെ പിന്നാലെ വരുന്ന ഭാഗവുമാണിത്. പ്രോസോപോൺ അഥവാ മുഖം ഉയർത്തുക എന്നാണ് പ്രോസോപോലെംസിയ എന്ന വാക്കിൻ്റെ അർത്ഥം, മുഖമുയർത്തി നോക്കുക എന്ന അർത്ഥത്തിൽ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമോ വ്യക്തിയോ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ മുഖം വെട്ടിച്ച് കളയുന്നത് പതിവാണല്ലോ. ഈ അനുഭവമാണ് പക്ഷഭേദത്തെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെയും ധാരണകളെയും മാത്രം ആശ്രയിക്കുന്ന നമ്മുടെ സ്നേഹത്തിൻ്റെ അല്പത്തരമാണിത്. ഇന്നലെ ശ്രീഹ പറയുകയായിരുന്നു, ഞങ്ങൾ സുവിശേഷത്തെ പ്രതി അപമാനത്തിൻ്റെ പ്രദർശന വസ്തുക്കളായി മാറിയെന്ന്. തയാത്രോൺ ഒരു നാടകവേദി പോലെ, തിയേറ്റർ, അവിടെ മനുഷ്യർ ധരിക്കുന്ന മുഖംമൂടികളാണ് പ്രോസോപോൺ. ഗ്രീക്ക് നാട്യശാസ്ത്രത്തിൽ വ്യക്തിത്വങ്ങളെ വിളിച്ചോതുന്ന ഒരു ചമയം. പക്ഷേ പലപ്പോഴും ചമയങ്ങളേറിപ്പോയിട്ട് യഥാർത്ഥ വ്യക്തിത്വങ്ങളെ, ഹൃദയത്തിൻ്റെ കറുകറുത്ത ആഴങ്ങളെ മറച്ചു പിടിക്കുന്ന കപടനാട്യക്കാരായി നമ്മൾ മാറുന്നു എന്നതാണ് വൈചിത്രം. പൊയ്മുഖങ്ങൾ അണിയുന്നവർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതുപോലെ, നമ്മെ തമോഭാഗങ്ങളിൽ വെച്ച് വ്യക്തിപരമായി രൂപപ്പെടുത്തിയ ദൈവത്തെ നാം മുൻപേ കണ്ടുവല്ലോ. സുഭാഷിതം 8:22, ദൈവം സൃഷ്ടിയിലെ ആഴങ്ങളെ മെനയും മുൻപേ മെനഞ്ഞ ആഴമായി ജ്ഞാനത്തെ വിവരിക്കുന്നുണ്ട്. അത് പരിശുദ്ധ കന്യകയുടെ ജീവിത വഴിയായിട്ടാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. ഓരോ വ്യക്തിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദിയായ ആഴം പേറുന്നുണ്ട്. ദൈവം എന്നെ വ്യക്തിപരമായി അറിയുകയും തൊടുകയും ചെയ്യുന്ന ആഴം. തുറക്കട്ടെ എഫാത്ത എന്ന നാഥൻ്റെ ആജ്ഞാസ്വരത്തിൽ ഈ ആഴങ്ങളും ഇരുളുകളുമെല്ലാം അനാവൃതമാവുകയാണ്. അവ ദൈവചമയങ്ങളും ദൈവശോഭയും അണിയുന്നു. പലപ്പോഴും മുഖമുയർത്തി നോക്കാൻ വിസമ്മതിക്കുന്ന പക്ഷപാതികളായ നമ്മൾ, പ്രിഫറൻഷ്യൽ ലവേഴ്സ്, ദൈവം പക്ഷേ അങ്ങനെയല്ല, എല്ലാത്തിനെയും കണ്ണു തുറന്നും സൂക്ഷ്മമായും സ്നേഹാർദ്രമായും കാണുന്നുവെന്ന് സങ്കീർത്തനം 146 നമ്മെ പഠിപ്പിക്കുകയാണ്. ആശങ്കകളും കലഹങ്ങളും ധ്യാനങ്ങളും കഴിഞ്ഞ് വ്യക്തി സ്തുതിസ്തുതിയെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് മുഖരിതമാകുന്ന സങ്കീർത്തനങ്ങളാണിവ, ഹല്ലേലൂയ ഗീതികൾ. പരിശുദ്ധ കന്യക കാണുക എന്ന ഈ അനുഭവം ഉപയോഗിച്ച് തന്നെയാണ് തൻ്റെ സ്തുതി കീർത്തനത്തിൽ പാടിയത്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കണ്ടു എന്ന്. ഒന്നും പുത്തരിയല്ലാതായി മാറിയിരിക്കുന്ന അനുഭവബാഹുല്യങ്ങളും ബലതന്ത്രങ്ങളും അരങ്ങുവാഴുന്ന ഈ കാലത്ത് നമ്മൾ മറിയത്തിൻ്റെ ഈ ജനന തിരുനാളിനെ, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പുത്തരി തിരുനാളിനെ, ദൈവം നമ്മിൽ അണിയിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിടർത്തുന്ന നവീനതകളെ, പുത്തരികളെ, പുതിയ വിളവുകളെ ഓർത്തെടുക്കേണ്ട അനുഭവമായിട്ട് കാണണം. ഇന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസ് ശ്ലീഹായും പറഞ്ഞതുപോലെ, ദൈവം ബലഹീനരെയും ദരിദ്രരെയും അല്ലേ തിരഞ്ഞെടുത്തത്? ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെയല്ലേ കടാക്ഷിച്ചത്?